ഓവറോൾ നോക്കുവാണെങ്കിൽ ലൊക്കേഷൻ്റെ ആ ഒരു ഈ കഴിഞ്ഞ മൂവി വിക്രം ആ ഒരു അത് ആ ഒരു ലെവലിൽ എത്തിയില്ല. ബട്ട് മൊത്തത്തിൽ സംഭവർക്ക് തിയറിൽ വന്ന വേറെ ലെവലാണ് ഭയ വേറെ ലെവലാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ നല്ല എന്റർടൈനർ ആണ്, നല്ല എൻഗേജിംഗ് ആണ് പടം. ഒരു ലാഗുമില്ല, ഒന്നുമില്ല, നല്ലപോലെ പോകും. വിജയൻ ഇതുവരെ കാണാത്ത രീതിയിലാണ് കാണിക്കുന്ന പോസ്റ്റർ. പെർഫോമൻസ് ആണ് കണ്ണാ മനസ്സിലായി. ഇതുവരെ കണ്ട വിജയ് പടങ്ങൾ പോലെ അല്ല, അടിപൊളി അടിപൊളി പെർഫോമൻസ് ആണ്. ആ കണ്ടാലും മനസ്സിലാവുന്നു കിട്ടില്ലനാണ്. കേറി കാണണം നമ്മള് വിജയ കലക്കി ലോകേഷ് വേറെ ലെവല്. ഇതുവരെ കണ്ടേക്കണ വിജയമാണോ? അല്ലല്ല, വേറെ സാധനങ്ങൾ മനസ്സിലാവും. വേറെ ആക്ഷനൊക്കെ ഇടും, ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. നല്ലോണം സിനിമകളെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. നല്ല സിനിമകൾ ഇറങ്ങി കഴിഞ്ഞാൽ ഗംഭീര വിജയവും മലയാള സിനിമ. നമുക്ക് ആക്ടേഴ്സ് ഉണ്ട്, മോഹൻലാലിന്റെ മമ്മൂക്കി അങ്ങനെയുള്ള നെറ്റിക്കുന്ന ആക്ടേഴ്സ് ഉണ്ട്. അതുപോലെ ഇതുപോലെ നല്ല കൗട്ട്ഫുൾ ആയിട്ടുള്ള പടങ്ങൾ വരട്ടെ മലയാളത്തിലും. നല്ല പടമാണ് ഗംഭീഷിന്റെ പടം. നമ്മൾ വിക്രമാണ് കണ്ട അവസാനം. എനിക്ക് തോന്നുന്നത് ഗംഭീര വിജയം അനിരുദ്ധ് തകർക്കണേന്. ഇപ്പം അനിരുദ്ധിന്റെ കാലമാണിപ്പോൾ. അനിരുദ്ധിന്റെ വിജയം കൂടി വന്നപ്പോൾ പടത്തിന് ഭയങ്കര ഒരു നൂറിരട്ടി ഒരു ഹൈപ്പ് കിട്ടി. പിന്നെ നിർത്തു പറയാനുള്ളത് ഇൻട്രോൾ പഞ്ച് ഒരു ഒമാഞ്ചമുണ്ട് ചെന്നൈയിൽ. ഇൻട്രോൾ പഞ്ച് രക്ഷിച്ചില്ലാത്ത ഇൻട്രോൾ പഞ്ചാണ്. പിന്നീട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ എഡിറ്റിംഗ് ആണെങ്കിലും അതിൻ്റെ ഫൈറ്റിംഗ് കാര്യങ്ങളും ഫൈറ്റ് കൂടുതലാണ് പടത്തിൽ. പിന്നെ ഒരു ഫാമിലി സ്റ്റോറിയാണ് പടം. നമ്മൾ ശരിക്കും പറഞ്ഞെങ്കിൽ ഇന്നലെ തുടങ്ങി കാത്തിരിക്കണം, ഉറങ്ങിയിട്ടില്ല. ഒരു 3 മണിക്ക് ഇവിടെ വന്നതാണ്. ഞാൻ വിജയ് ഫാൻസിൻ്റെ കൂടെയാണ് പടം കണ്ടത്. വിജയ് ഫാൻസിന് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പടമാണ്. ഫാമിലി സബ്ജക്റ്റാണ്, പിന്നെ ഗംഭീരം. അവർ ചെന്നെങ്കിൽ വിജയ് സാറിൻ്റെ പടങ്ങൾ ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഭയങ്കര മാസത്തോടുകൂടി എല്ലാ ലെവലുകളും ഉണ്ട്. പ്രത്യേകിച്ച് ലോകേഷിൻ്റെ പടം അറിയാമല്ലോ. ലോകേഷിൻ്റെ പടത്തിൻ്റെ ഒരു ഒരു പാറ്റേണാണ് ഈ പടം. അല്ലെങ്കിൽ നമ്മൾ നെട്ടിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പടത്തിൽ. അപ്പോൾ എല്ലാവരും സിനിമ കാണുക, ഫാമിലി സ്റ്റോറിയാണ്. പിന്നെ എനിക്ക് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 മണി, ഇന്നത്തെ 3 മണി 2 മണിക്കൊക്കെ ഇത്ര യുവാക്കൾ കേരളത്തിലെ എല്ലാ തിയേറ്ററിലും വന്നി വന്ന് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടാവും. മലയാള സിനിമ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ട് ഒരു മനുഷ്യൻ പോലും ഇല്ല. അതിന് 25 പേര് പോലും ഇല്ലാതെ സോണാണ് തന്നത്. ഇപ്പോൾ നല്ല സിനിമകളുണ്ടെങ്കിൽ ക്രൗഡ് ഉണ്ടാവുന്ന ഉദാഹരണം വിദേശത്തെ സിനിമയും ജയിലർ അതുകൊണ്ട് പടങ്ങൾ. അപ്പോൾ നമ്മുടെ മലയാള സിനിമയിൽ സിനിമക്ക് വേണ്ടത് തന്നെ നല്ല സിനിമകൾ, നല്ല മാസ് സിനിമകൾ, മൾട്ടി ഇൻ്റർനാഷണൽ സിനിമകൾ വരിക. എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആക്ടേഴ്സിനെയൊക്കെ വെച്ച് സിനിമകൾ ചെയ്യുക. സിനിമ തിയേറ്ററിലെ ആളില്ലെന്ന് പറഞ്ഞത് വെറുതെയാണ്. നല്ല സിനിമകളുണ്ടെങ്കിൽ തിയേറ്ററിലെ ആൾ വരുന്ന ഉദാഹരണമാണ് ജയിലറും ലിയോവും പോലത്തെ സിനിമകൾ. അവ ഗംഭീര സിനിമകളും മലയാള സിനിമകളും. അത് പറയാൻ പറ്റില്ല. ഒരു പരമ അഡ്മിസ് സാറ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്, എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. ഗംഭീരം വിജയ് സാറിൻ്റെ എല്ലാ വിജയങ്ങളും എനിക്ക് ആഘോഷമാണ് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇല്ലയോ, ഞാനും ആഘോഷിക്കുന്നുണ്ട്, എല്ലാവരും കാണുക. വയലൻസ് അല്ല, അത് സിനിമക്ക് വേണ്ട സാധനങ്ങളാണ് ഉള്ളത്. നമുക്ക് കണ്ട് മോശമില്ല വെച്ചിട്ടുണ്ടെങ്കിൽ. ആ ഫൈറ്റൊക്കെ ഭയങ്കര കൂടുതലൊന്നും പറയാൻ പറ്റില്ല, സ്പോയിലേഴ്സ് ആയിപ്പോൾ. എന്തായാലും ലൊക്കേഷൻ സംഭവം ഇറക്ക് തിയേറ്ററിൽ തന്നെ വന്ന് കാണാം, എൻജോയ് ചെയ്യുക. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. അതാവും വിജയുടെ ആ ഒരു പഴയ സെയിം സ്വാഗതം ഇതിനകത്ത് ഡിഫറെൻ്റ് ആണ്. ലൊക്കേഷൻ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഈ ഹൈനയുടെ ഗ്രാഫിക് സീൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ഒരു ലൈക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ഗ്രാഫിക് സീൻസ് നമ്മുടെ തമിഴിൽ കണ്ടതാണേൽ. ബട്ട് ഓവറോൾ നോക്കുവാണെങ്കിൽ ലൊക്കേഷൻ്റെ ആ ഒരു ഈ കഴിഞ്ഞ മൂവി വിക്രം ആ ഒരു അത് ആ ഒരു ലെവലിൽ എത്തിയില്ല. ബട്ട് മൊത്തത്തിൽ സംഭവർക്ക് തിയേറ്ററിൽ വന്ന് എൻജോയ് ചെയ്താൽ മതിയെന്നാണ്. എന്തായാലും ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കും. വിജയ് ഫാൻസിന് ആഘോഷിക്കാനുള്ളത്. ലൊക്കേഷൻ വിജയാണ് സ്റ്റോറി.
രണ്ടുപേരും. കാരണം വെച്ചാൽ വിജയ് ആക്ച്വലി ബാക്കിയുള്ള സിനിമയിലും അവരുടെ സ്വാഗ് ഉണ്ടല്ലോ, വിജയുടെ സെയിം സ്വാഗ്. ലൈക്ക് വിജയ് ആണെങ്കിൽ ക്യാരക്ടർ ആണെങ്കിലും വിജയാണെന്നുള്ളത്. ഇതായ ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും അങ്ങനെ ഫീലായില്ല, ആ ഒരു മാറിയിട്ടുണ്ട്. എന്തായാലും നന്നായിട്ടുണ്ട്. എന്തായാലും ഇത്ര പറയാനുള്ളൂ. ലോകേഷ് സംഭവം ഇവർക്ക് ഐ ഓഫ്കോഴ്സ് ബി ജി എം അടിപൊളിയായിരുന്നു, പറയേണ്ട ആവശ്യമില്ലല്ലോ. വൺ ഓഫ് ദി മെയിൻ ഫാക്ടേഴ്സ്. പിന്നെ ഗ്രാഫിക്സ് ആയാലും ഒരു ആദ്യം ഒരു സ്ലോ പേസിലാണ് തുടങ്ങുന്നത്. ഇൻ്റർവലൊക്കെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ഫീലും ഇതൊക്കെ കിട്ടും. ഇൻ്റർവൽ പഞ്ച് കൊള്ളായിരുന്നു. എന്തായാലും തിയേറ്ററിൽ വന്ന തന്നെയാണ് എനിക്ക് ഈ പടത്തിലെ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്ന അർജുനാണ്. അദ്ദേഹത്തിൻ്റെ അർജുൻ്റെ സ്വാഗ് അടിപൊളിയായിരുന്നു. സ്കോർ ചെയ്തത് അധികം സ്കോർ ചെയ്തു, ബട്ട് എങ്ങനെയാ എല്ലാവർക്കും ഈക്വലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അർജുന ഇൻട്രൊഡക്ഷൻ സീൻസ് സ്വാഗും അടിപൊളിയായിരുന്നു. പിന്നെ ഒന്നും പറയുന്നില്ല, സ്പോയിലറായിപ്പോൾ.